ഇത് മാസം കൊണ്ട് വെച്ചിരുന്നതാണ്. നമ്മുടെ ആക്ടിവേറ്റർ ഉണ്ടല്ലോ, ശരിക്കും ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്, സെൽഫ് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് കാലത്ത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ബാറ്ററി ഓൾറെഡി വാറണ്ടിയിലേക്ക് അയച്ചു, പക്ഷേ ബാറ്ററിയുടെ പ്രോബ്ലം അല്ല, അത് ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി 2022 ബാറ്ററിയാണ്, നമുക്ക് ഈ നമ്പർ പ്രകാരമുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് അതേപോലെ തന്നെ തിരിച്ചു വന്നു, കാരണം എന്ന് വെച്ചാൽ ബാറ്ററി കംപ്ലയിൻ്റ് അല്ലാന്നും പറഞ്ഞിട്ട് റിജക്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു ബാറ്ററിയുടെ എല്ലാ കംപ്ലയിൻറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിമേ വെച്ചിട്ട് അതിൻ്റെ വോൾട്ടൊക്കെ വണ്ടിമേ നിന്ന് കയറുന്ന ചാർജിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്നുണ്ട്, അതൊക്കെ ചാർജ് കയറണ കറക്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ടെസ്റ്റ് നടത്തി, ബാറ്ററിയുടെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായാലും ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ഇല്ല, നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും കറക്റ്റാണ്, ഒരു കംപ്ലയിൻറ്റും ഇല്ല, കറക്റ്റ് നല്ല പവർഫുൾ ബാറ്ററിയാണ്, ഓക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് ബാറ്ററി, അതന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം, ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്, അതിനകത്ത് ഓരെണ്ണമാണ് മെയിനായിട്ട് പ്രശ്നം. പക്ഷേ അത് നമ്മളിപ്പോൾ രണ്ടും മാറ്റിക്കളയുണ്ട്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ കംപ്ലയിൻ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട്. നമ്മളൊന്ന് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഇല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കാലത്ത് മാത്രമാണ് കുറച്ചേരത്തേക്ക്, അതായത് കോൺടാക്റ്റ് കറക്റ്റ് കിട്ടാത്തൊരു കണ്ടീഷനിൽ. പിന്നെ ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല സ്വിച്ച്, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് അങ്ങോട്ട് മാറ്റിക്കളയാം. കാരണം എന്ന് വെച്ച് ഒരെണ്ണത്തിന് നമുക്ക് 56 രൂപയാണ് നമുക്ക് വരാം. അപ്പോൾ അതൊന്നോട് മാറ്റിയിട്ടേക്കാം, അതാണ് മെയിനായിട്ട് നമുക്കൊരു തലവേദനയായിട്ടുള്ള കേസ്. കാരണം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിക്കില്ല, അതാണ് അതിൻ്റെ റീസൺ. അല്ലെങ്കിൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് ഓൾറെഡി നേരത്തെ ക്ലോസ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും മാറുന്നുണ്ട്, അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെയും മാറുന്നുണ്ട്, ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡ് പിടിക്കുമ്പോഴുള്ളതും മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സ്വിച്ചിൻ്റെ കേസ്, സ്വിച്ചൊക്കെ ഒന്ന് ലൂബ്രിക്കൻ്റ് ചെയ്തിട്ടൊന്ന് ഇതാക്കി തരാം. വേറൊരു കംപ്ലയിൻ്റ് ഇല്ല ബാറ്ററി വണ്ടിക്ക് കേട്ടോ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, ആൾക്കൂടി കിട്ടിയ കംപ്ലയിൻ്റ് അതാണ്. ഓക്കെ.